ഹായ്, ഞാൻ ഷിഫ മറിയം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീക്ക്ലി പ്ലാൻ കെയർ കാണിക്കാം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭംഗിയുള്ള കുറച്ച് മാക്രമെ പ്ലാന്റ് ഹാങ്ങേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് റൂം അറേഞ്ച് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ, ചെടികളുടെ ഒക്കെ. അപ്പോൾ അതൊക്കെ കാണിക്കാം. ഞാൻ ആദ്യം പറയില്ലേ ഗിഫ്റ്റ് എന്ന്, അതിൽ ഒന്നാമത്തെ ഗിഫ്റ്റ് ഇങ്ങനെ ഒരു ടീ സെറ്റാണ്. ടീ മാത്രമല്ല, അതിലൊരു പോട്ടും പിന്നെ അതിനകത്ത് വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ് തന്നതാണ്. 11 വയസ്സുള്ളൊരു കുട്ടിയാണ് കേട്ടോ തന്നത്. ഹേസൽ എന്നാണ് പേര്. അവർ യു എസ് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് തരണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ഭയങ്കര തോട്ട്ഫുള്ളായിട്ട് തോന്നി, അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ടീ സെറ്റാണ്. ടീ കുടിക്കാനുള്ളൊരു കപ്പുണ്ട്. അത് മാത്രമല്ല, അത് ഒരു മിൻറ്റ് ഗ്രോ സെറ്റാണ്. അതിൽ മിൻറ്റിൻ്റെ പുതിന യുടെ ഒരു ഗ്രോയിങ് സെറ്റാണ് അതിലുള്ളത്. അതിൽ തന്നെ ഒരു സെൽഫ് വാട്ടറിങ്, ഒരു ബാംബു പോട്ട്, അതുപോലെ അതിൻ്റെ വിത്ത്, ഫെർട്ടിലൈസർ, പിന്നെ ആ ടീ വലുതാവും, ആ മിൻറ്റ് വളർന്ന് വലുതായത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ടീ ആക്കി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെയിനറും എല്ലാം ഉള്ളൊരു കംപ്ലീറ്റ് സെറ്റ്. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഗിഫ്റ്റിംഗ് ഐഡിയ ആയിട്ട് എനിക്കത് തോന്നി. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അതിൽ തന്നെയുള്ള പോട്ടമിക്സൊക്കെ ഉണ്ട്, അതൊക്കെ സെറ്റാക്കി. അതിൽ ചെറിയൊരു ഫെർട്ടിലൈസറിൻ്റെ പാക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ഇട്ട് വിത്തും മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. അപ്പോൾ എനിക്ക് എത്ര വിത്ത് മുളക്കുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ മുള വന്നത്. ഒരെണ്ണം മാത്രമേ കാണുന്നുള്ളൂ, ഇനി എത്ര എണ്ണം ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് ശരിക്കും നല്ല രസമുണ്ട്. താങ്ക് യു ഹേസൽ, ഐ ലവ് ഇറ്റ് സോ മച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് ഭംഗിയുള്ള മാക്രമെ പ്ലാന്റ് ഹാങ്ങേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന്. കുറച്ച് മുന്നേ കിട്ടിയതാണ്, പക്ഷേ അതൊക്കെ വെച്ച് ഇപ്പോൾ എനിക്ക് റൂം ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യണം. അതിൽ പുതിയ പ്ലാന്റ്സൊക്കെ വെക്കണം എന്നെനിക്ക് തോന്നിയപ്പോൾ കാണിക്കുന്നതാണ്. ഇത് നോട്ട്സ് ഓൾ ഡേ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ അയച്ചു തന്നത്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത്രയും എഫേർട്ട് എടുത്ത് ഹാൻഡ് മെയ്ഡായി ചെയ്ത ഒരു ആർട്ട് വർക്ക് ആയതുകൊണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ അത് പറഞ്ഞത്. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും ഓരോ കെട്ടുകളിട്ടിട്ടാണ് ഈ മാക്രമെ ആർട്ട് വർക്ക് ചെയ്യുന്നത്. പ്ലാന്റ് ഹാങ്ങേഴ്സ് മാത്രമല്ല, ഒരുപാട് പ്രൊഡക്ട്സും കോസ്റ്റേഴ്സ് ആയാലും വേറെ ഡെക്കറേറ്റീവ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല കളറിലും ഷേപ്പിലൊക്കെ ഉള്ള നമ്മൾ റൂമൊക്കെ എന്തായാലും നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ, പിന്നെ പ്ലാന്റ്സിനെ തന്നെ ഒന്നുകൂടി ഒന്ന് എലിവേറ്റ് ചെയ്യാനും അതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടുമ്പോൾ ഭംഗിയല്ലേ, കൂടുതൽ ഭംഗിയല്ലേ. അപ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് പ്ലാന്റ്സൊക്കെ കുറച്ചുകൂടി ഒന്ന് അറേഞ്ച് ചെയ്യാനും അത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ പ്ലാന്റ്സിലൊക്കെ നിറയെ പൊടിയൊക്കെ വരും. ഇൻഡോർ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിലിങ്ങനെ പൊടിയൊക്കെ നിൽക്കുന്നൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് തുടച്ചെടുക്കണം. പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാറായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ അങ്ങനെ വലിയ എക്സ്പെൻസീവ് ചെടികളൊന്നും വലിയ അരോയിഡ്സ് ഒന്നും വെക്കുന്നില്ല. നമ്മളുടെ മണി പ്ലാന്റ് ഒക്കെ മാത്രമാണ് വെക്കുന്നത്. കാരണം അത് മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. അങ്ങനെ അത്ര പെട്ടെന്ന് കേടുവരുമൊന്നുമില്ല. നമ്മളിനിപ്പോൾ വീട്ടിലില്ലെങ്കിലും അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ചെടിയാണ് മണി പ്ലാന്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ ചെടികൾ മാത്രമേ ഞാൻ ഇങ്ങനെ വെക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബ്രൗൺ ടിപ്സൊക്കെ ഉണ്ടാവുമല്ലോ ചെടികൾക്കൊക്കെ, ചിലപ്പോൾ അതിൻ്റെ ബ്രൗൺ ടിപ്സൊക്കെ വരിക. അങ്ങനെയുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഉണങ്ങി നിൽക്കുന്നതും വാടി നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള സ്റ്റെംസും ഒക്കെ ഒന്ന് മുറിച്ച് കൊടുത്ത് അപ്പോൾ ചെടികൾക്കൊക്കെ ഒരു ഫ്രഷ് ലുക്ക് വരും. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരു ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാ യെല്ലോ കളറാകുമ്പോഴോ അല്ലെങ്കിൽ അത് ബ്രൗൺ ആകുമ്പോഴൊക്കെ അങ്ങനെയൊന്നും പാനിക് ആവേണ്ട കാര്യമില്ല. അത് വളരെ നാച്ചുറലാണ്. നമ്മൾക്കൊക്കെ വയസ്സാവുന്നില്ലേ, അതുപോലെ തന്നെ ഓരോ ഇലകളും ആദ്യം യെല്ലോ ആവുന്നു, പിന്നെ ബ്രൗൺ ആവുന്നു, വാടിപ്പോകുന്നു, പുതിയ ഇലകൾ വരുന്നു. അങ്ങനെ ഒരു സൈക്കിൾ അവിടെ നടക്കുന്നു. പക്ഷേ പെട്ടെന്ന് പുതിയ ചെടികളൊക്കെ കംപ്ലീറ്റ്ലി ഇലകളൊക്കെ കൊഴിഞ്ഞ് അങ്ങനെ യെല്ലോ ആയി പോകുമ്പോഴൊക്കെയാണ് കേട്ടോ നമ്മൾ ഒന്നുകൂടി കെയർ ചെയ്യേണ്ടത്. അതിൻ്റെ വാട്ടറിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ മണ്ണൊന്ന് തൊട്ട് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ചെടികളെ പോലെ എപ്പോഴും ഇൻഡോർ പ്ലാന്റ്സ് നനക്കേണ്ട കാര്യമില്ല. പിന്നെ നനക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ 1-2 തുള്ളി ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ്, ഞാൻ ഉപയോഗിക്കാറുള്ളത് സീവീഡ് ഫെർട്ടിലൈസറാണ്. അപ്പോൾ അത് കുറച്ചൊന്ന് നമ്മളെപ്പോഴെങ്കിലും വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ കൂടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസിങ് എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടി അങ്ങനെ അത്തരത്തിലുള്ള വളങ്ങളൊക്കെ അകത്ത് ഇടുമ്പോൾ സ്മെൽ വരാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ വരാനോ ഒക്കെ കാരണമാവുമല്ലോ. ഇനി നമുക്ക് മാക്രമെ പ്ലാന്റ് ഹാങ്ങേഴ്സൊക്കെ ഒന്ന്
അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെയറിൽ കയറിയിട്ടാണ്, ഞാൻ നേരത്തെ അതവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത്രയും മേലേക്ക് എനിക്ക് എത്തില്ല. അപ്പോൾ ഞാനൊരു ചെയറിൽ കയറിയിട്ട് അതിൽ ഫിലോഡെൻഡ്രൻ ബേൾ മാർക്സ് എന്ന് പറയുന്ന ചെടിയാണ് വെക്കുന്നത്. അപ്പോൾ അതിരിക്കുന്നത് ലെക്കയിലാണ്, ക്ലേ ബോളിൽ, സെമി ഹൈഡ്രോപോണിക്സിലാണ്. അങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട. മണ്ണിലുള്ള ചെടികളെ പോലെയല്ല, അതിൽ വെള്ളം നമ്മൾ നേരത്തെ ഒഴിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആവാൻ, മണ്ണ് പോലെയല്ല, ഒരുപാട് സമയമെടുക്കും. എന്തായാലും ഒരു രണ്ട് മാസത്തിൽ കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ്സിലൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് വേറെയും മാക്രമെ പ്ലാന്റ് ഹാങ്ങേഴ്സ് ഉണ്ട്, അപ്പോൾ അതിലങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നത് നല്ല ഭംഗിയാണ്. അപ്പോൾ അതിലൊക്കെ ഉള്ളത് ലെക്ക തന്നെയാണ്, ക്ലേ ബോൾസ് ആണുള്ളത്. അപ്പോൾ നമ്മളുടെ പണി ഒരുപാട് എളുപ്പമായിരിക്കും. അടുത്തത് അറേഞ്ച് ചെയ്യുന്നത് ഒരു പോഡ് ഷേപ്പിലുള്ള ഒരു മാക്രമെ പ്ലാന്റ് ഹാങ്ങറിലാണ് കേട്ടോ. ഇതിൻ്റെ ഷേപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നേരത്തെ ഞാൻ ഇങ്ങനത്തത് കണ്ടിട്ടില്ല. അപ്പോൾ അതിനൊരു പെർഫെക്ഷൻ, ഒരു ക്യൂട്ട്നെസ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അതിൽ ഞാൻ വെക്കുന്നത് പെപ്രോമിയ അങ്കുലാറ്റ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് ഈ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ ചെടിയാണ്. അപ്പോൾ അപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നി. അതിന് കുറച്ചൊരു കട്ടിയുള്ള ഇലകളാണ്, പിന്നെ അതൊരു ഹാങ്ങിങ് പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോഡ് ബാസ്ക്കറ്റിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു കുറച്ചുകൂടി ഇങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോൾ ഭംഗിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇതിപ്പോൾ ഒരു ചെറിയ ചെടിയാണ്, പക്ഷേ പെട്ടെന്ന് വളരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നിങ്ങനെ ഊർന്ന് വീഴുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ട്രെയിൽ ചെയ്ത് നിൽക്കുമ്പോൾ നല്ലതായിരിക്കും എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ പെപ്രോമിയ അങ്കുലാറ്റ അതിൽ വെച്ചത്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടിയൊക്കെ വലുപ്പം വെക്കുമ്പോൾ അത് കാണാൻ ഒന്നുകൂടി ഭംഗിയുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയുള്ളത് ഒരു ബാംബു ബാസ്ക്കറ്റിൽ ഇങ്ങനെ മാക്രമെ വെച്ചിട്ട് അതൊരു പ്ലാന്റ് ഹാങ്ങർ പോലെ ഡിസൈൻ ചെയ്തതാണ്. ശരിക്കും അത് ഭയങ്കര രസമുണ്ട്. ഇങ്ങനെയുള്ള ബാസ്ക്കറ്റ് പണ്ട് വിത്തൊക്കെ ഇടാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ഇതിൻ്റെ വലിയ ഷേപ്പൊക്കെ. ഇതെന്തായാലും നല്ല ക്യൂട്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിനകത്ത് ഞാൻ വെക്കാൻ വിചാരിക്കുന്നത് മണി പ്ലാന്റ് തന്നെയാണ്. അത്രയൊന്നും വളർന്നിട്ടില്ലാത്ത ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു മാർബിൾ പോത്തോസിൻ്റെ ഒരു ചെറിയൊരു ചട്ടിയിലുള്ള ചെടി വെക്കാമെന്ന് കരുതി. കാരണം ഒരുപാട് തൂങ്ങി നിൽക്കുന്ന ഒരു വലിയൊരു ചെടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോട്ടിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാക്രമയുടെ ഭംഗി കാണില്ല എന്ന് എനിക്ക് തോന്നി. ഇത് പിന്നെ ഇങ്ങനെ മെല്ലെ വളർന്നുള്ളൂല്ലോ. അപ്പോൾ ശരിക്കും അത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ അതും വേറൊരു കോർണറിൽ ഹാങ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഉള്ളതൊരു ഭംഗിയുള്ളൊരു റെയിൻബോ ആണ്. ഇങ്ങനെ ഒരു ഡെക്കോറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പാസ്റ്റൽ ഷെയ്ഡിലുള്ള നല്ല ഭംഗിയുള്ള ഒരു റെയിൻബോ. അപ്പോൾ അതിൻ്റെ അത് ഞാനിങ്ങനെ ജസ്റ്റ് താൽക്കാലികമായിട്ട് ഇങ്ങനെ വെച്ചതാണ്. സൂര്യപ്രകാശം അടിക്കുന്ന ജനലിൻ്റെ സൈഡിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ക്രിസ്റ്റൽസ് ഉണ്ട്. ആ റെയിൻബോക്ക് താഴെ അങ്ങനെ ഒരു ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ അതിൽ വെയിലടിക്കുമ്പോൾ താഴേക്ക് ഇങ്ങനെ മഴവില്ല് പോലെ നമുക്കങ്ങനെ കാണില്ലേ, ആ കാണൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള മഴവില്ലിൻ്റെ ആ കളറുകൾ കാണുന്നത്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് താഴെ ഇനി കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അതെന്തായാലും പിന്നെ ചെയ്യാം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, ഇവരുടെ പേജിൽ ഒരുപാട് ആക്സസറീസ് ഉണ്ട് മാക്രമയുടെ. അവർ കസ്റ്റമൈസ്ഡായിട്ടും ചെയ്തു തരും. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഇന്നടുത്ത വീഡിയോയിൽ കാണാം. ബൈ.